സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണം തുടങ്ങി. കോൺഗ്രസ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരാണ് സ്ഥാനാർത്ഥികളെങ്കിലും ഇവർ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. സി പി എമ്മിൻ്റെ 15 സീറ്റുകളിലും സി പി ഐയുടെ 4 സീറ്റിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ 1 സീറ്റിലും സ്ഥാനാർത്ഥികളുമായി പ്രവർത്തനം തുടങ്ങി. ഇതിലാദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയത് കോട്ടയത്ത് മാണി ഗ്രൂപ്പാണ്. യു ഡി എഫിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴും ധാരണയായില്ല. മുസ്ലിം ലീഗും ആശയക്കുഴപ്പത്തിലാണ്. ആർ എസ് പിയുടെ കൊല്ലം സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കോട്ടയം സീറ്റിലും മാത്രമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിക്ക് ശേഷമാണ് ഉണ്ടാവുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മുൻതൂക്കം നേടാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് ആദ്യം കടന്നത് കോൺഗ്രസാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകൂലുവിനെ പങ്കെടുപ്പിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കിയിരുന്നു. പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിച്ച് രംഗത്തിറക്കി കളം പിടിക്കുക എന്ന തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വേണമെന്നായിരുന്നു അന്നത്തെ പ്രധാന തീരുമാനം. അത് കനകൂലുവിൻ്റെ നിർദ്ദേശമായിരുന്നു. കോൺഗ്രസിൻ്റെ 15 സീറ്റിലും സിറ്റിംഗ് എം പിമാരെ തന്നെ നിർത്താൻ ധാരണയുമായി. അതോടെ പതിവ് പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കെ പി സി സി പ്രസിഡന്റിൻ്റെ ചികിത്സയ്ക്കായുള്ള അമേരിക്കൻ യാത്രയും സമരാജ്ഞി യാത്രയുമാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ച വൈകിച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നതെങ്കിലും കാര്യമതല്ല, തർക്കങ്ങൾ തന്നെയാണ്. പല സീറ്റിലും പലരും മത്സരിക്കാൻ തയ്യാറാവുന്നില്ല. ലീഗിൻ്റെ 3 സീറ്റ് അവകാശവാദവും കടുത്ത വിനയായി. കോൺഗ്രസിന് ഇനി തീരുമാനമാകേണ്ടത് വയനാട് ആലപ്പുഴ സീറ്റുകളിലാണെന്നാണ് നേതാക്കളുടെ പറച്ചിലുകൾ. അവർ അവകാശപ്പെടുന്നതാണ്. പക്ഷേ അതല്ലെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കറിയാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന വിധത്തിലാണ് വാർത്തകൾ വരുന്നത്. പകരം കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ചേക്കും. പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേഠിയെ കൂടാതെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സീറ്റിൽ കൂടി മത്സരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിംഗ് എം പിയെ മാറ്റേണ്ടി വരും. മാറാൻ പലരും തയ്യാറാണ്. നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം പരിഗണന കൂടി കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ ഈ വഴിയുള്ള ചർച്ചയും അടഞ്ഞിരിക്കുകയാണ്.